हाई फ्रेंड्स, वेलकम बैक टू मई चानल। एल कलिक चानल स्वागत। इन यानिवे वन और चिकन सूप रेसीपी आईटी आईटे रेस्टोरेंट स्टाइल चिकन सूप नाम रेस्टोरेंट सूप कहे चिकन सूप चौकी अल तैयार अवी यानिवे इन तैयार नमुक नोक पानड़पत वे രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഫ്ലേവർ നല്ലതായിരിക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി, ഒരു ആറ് പോറ്റ് വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് എണ്ണ മൂക്കുമ്പോൾ നമുക്കിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ ചെറിയ ഉള്ളി ഇതേപോലെ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്ന പൊടിയായിരിക്കണം, നല്ല ചെറുതാക്കി അരിഞ്ഞതായിരിക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിതൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ അതും കൂടി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഒരു രണ്ട് തണ്ട് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ, ഇതാണ് ചെറിയ പൊടിയായിട്ട് ഇതേപോലെ ചിക്കനും ഇതുപോലെ പീസസ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം. ഒരു അരക്കപ്പാണ് ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത്, കണ്ടാലറിയാം കുറച്ചുള്ളൂ. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇരിക്കാം. അത് ആഡ് ചെയ്തിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, നോർമൽ വാട്ടർ. മൂന്ന് കപ്പ് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തീയെ ഹൈ ഫ്ലെയിമിലിടുക. തിള വരുമ്പോൾ നമുക്കതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് തിളയ്ക്കണം, നന്നായി ഒന്ന് തിളയ്ക്കണം. ആ, ഇങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ്. സംഭവം ചിക്കൻ ചെറിയ ചെറിയ പീസസായതുകൊണ്ട് വേഗം അത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ മൂന്ന് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് നല്ലപോലെ അലിയിച്ച് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം മുഴുവൻ നമ്മൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ അത് ചെറുതായി അങ്ങോട്ട് കുറുകി വരുമ്പോൾ ചെറുതായി കുറുകി വരും. അങ്ങനെ ഈ ഇതങ്ങനെ കുറുതായി വരുമ്പോൾ, വല്ലാണ്ട് കുറുതാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഹോട്ടലുകളൊക്കെ പോകുമ്പോൾ അങ്ങനെ സൂപ്പുകൾ ഒഴിക്കാറില്ലേ, ആ കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട, വല്ലാണ്ട് പതപ്പിക്കേണ്ട, അടിച്ചിട്ട് നല്ലപോലെ അടിച്ചത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. വേണം ഒരു കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ മുട്ട ഒരു ഭാഗത്ത് കിടന്ന് കട്ട പിടിക്കും. അപ്പോൾ മുട്ട കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു നൂൽ പരുവമാകും മുട്ട. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ആവശ്യാനുസരണം അവരവരെ എരിവനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സോയാ സോസ് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊരു ഫ്ലേവർ നല്ലതാണ്, സോയയുടെ ഫ്ലേവർ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗവും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇവിടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ട് സെർവിങ് ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാനത് കൊച്ചു ബൗളിലേക്ക് സെർവ് ചെയ്യാനായിട്ട്
ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.